പി ടി തോമസ് എം എൽ എയുടെ മൃതദേഹം ഇപ്പോൾ വെല്ലൂർ ആശുപത്രിയിലാണുള്ളത്. അവിടെ നിന്നും സുജിത് ചന്ദ്രൻ ചേരുന്നുണ്ട്. മൃതദേഹവുമായി 3 മണിയോടെ ആംബുലൻസ് കേരളത്തിലേക്ക് പുറപ്പെടുമെന്നാണ് വിവരം. സുജിത്തിലേക്ക് പോവുകയാണ്. സുജിത്, എപ്പോഴാണ് വെല്ലൂരിൽ എത്തിച്ചേർന്നത്? അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? 3 മണിയോടെ തന്നെ കേരളത്തിലേക്ക് മൃതദേഹവുമായി തിരിക്കാൻ കഴിയുമെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? അമീന, അല്പം മുമ്പ് ആണ് നമ്മളിവിടെ എത്തിയത്. ഏതാണ്ട് 10 മിനിറ്റ് മുമ്പ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പി ടി തോമസിന്റെ മൃതശരീരത്തിന്റെ എംബാം നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 3 മണിയോടുകൂടി മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും. അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും സഹോദരനും ഉണ്ടായിരുന്നു. മറ്റ് ആരും ഇവിടെ ഇല്ല. എറണാകുളത്ത്, ക്ഷമിക്കണം, തമിഴ്നാട്ടിലെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ കുറച്ചുപേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുശേഷം പുറത്തേക്ക് മൃതദേഹം എത്തിച്ചതിന് ശേഷം ഇവിടെ ഒരു ചാപ്പലിൽ അല്പസമയം ഒരു പ്രാർത്ഥനാ ചടങ്ങുണ്ടാവും. അതിനുശേഷം 3 മണി 3:30 കൂടി തന്നെ കേരളത്തിലേക്ക് തിരിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. സേലം കോയമ്പത്തൂർ റോഡ് വഴിയായിരിക്കും പോവുക. ഇതിനിടയിൽ എവിടേക്കായിരിക്കും റൂട്ടിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. സേലം കോയമ്പത്തൂർ റൂട്ടിൽ നാട്ടിലേക്ക് റോഡ് മാർഗം തിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. പിന്നെ ഏതൊക്കെ ഭാഗങ്ങളിലായിരിക്കും, കേരള അതിർത്തി കഴിഞ്ഞാൽ എവിടെയൊക്കെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ആളുകൾക്ക് അവസരമുണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. അമീന, സുജിത് ചന്ദ്രനാണ് വെല്ലൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സുജിത്, കുടുംബാംഗങ്ങളായിരുന്നല്ലോ മരണസമയത്തൊപ്പം ഉണ്ടായിരുന്നത്. മറ്റ് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളോ മറ്റോ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? ആരൊക്കെയായിരിക്കും മൃതദേഹത്തെ അനുഗമിക്കുക? പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ചിലർ ആശുപത്രിക്ക് പുറത്ത്, ആശുപത്രി വാർഡിന് പുറത്തുണ്ട്. നമ്മൾ ഈ കാണുന്ന എ വാർഡിന്റെ 7-ാം നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ മൃതശരീരം അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മൃതശരീരം എംബാം നടപടികൾക്കായി കൊണ്ടുപോയിട്ടുണ്ട്. പ്രധാന കോൺഗ്രസ് നേതാക്കൾ, കേരളത്തിൽ നിന്നുള്ള പ്രധാന കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ഇവിടെ ഇല്ല എന്നാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഒരു 10 മിനിറ്റേ ആവുന്നു ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ശരിയുണ്ട്. അദ്ദേഹത്തിന്റെ മരണസമയത്ത് ഭാര്യയും മകനും സഹോദരനും അടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഇപ്പോൾ നേരത്തെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മുറി ഇപ്പോൾ വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവരിപ്പോൾ ആ മുറിയിലില്ല, പുറത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകനും സഹോദരനും ഈ മൃതദേഹത്തിന്റെ എംബാം നടപടിക്രമങ്ങൾക്കായി ഉള്ളിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു അരമണിക്കൂറിനുള്ളിൽ മൃതദേഹം എംബാം ചെയ്ത് പുറത്തേക്ക് എത്തിക്കും എന്ന് കരുതുന്നു. അബീന, സുജിത് ചന്ദ്രനാണ് വെല്ലൂരിലെ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മൃതദേഹം എംബാം ചെയ്യുന്ന നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. അതിനുശേഷം മൃതദേഹം കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുമെന്നും അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ